നിസ്വാർത്ഥ സേവകനെ തേടി ഇന്ത്യയുടെ അംഗീകാരം. യു എയിലെ സാമൂഹിക പ്രവർത്തകനും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയുമായ അഷ്റഫിനെയാണ് പ്രവാസി സമ്മാൻ അവാർഡ് നൽകി രാജ്യം ആദരിച്ചത്. പ്രവാസി ദിവസിൽ ഗുജറാത്തിലെത്താനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സന്ദേശമെത്തുമ്പോൾ അഷ്റഫ് ദുബായ് സോണാപൂരിലെ എംബാമിംഗ് കേന്ദ്രത്തിലായിരുന്നു. നാല് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള തിരക്കിട്ട ജോലികൾ. ഇതിനിടയിൽ അവാർഡ് വിവരം കേൾക്കാനോ പ്രതികരിക്കാനോ സമയമില്ല. ഏറെ നേരം ഞങ്ങളും മൃതദേഹങ്ങൾക്കരികിൽ ക്ഷമയോടെ കാത്തുനിന്നു. ഒടുവിൽ രേഖകൾ ശരിപ്പെടുത്തി രണ്ടു മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റി. ഇതിനിടയിൽ ലഭിച്ച അല്പനിമിഷത്തിൽ അഷ്റഫ് മനസ്സ് തുറന്നു. സന്തോഷം, നല്ല ഇതുണ്ട്. പിന്നെ അള്ളാഹ് തന്ന് ആരോ മരിച്ചവര് നല്ല പ്രാർത്ഥന ഉണ്ട്. എല്ലാവരും ഇത് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അവർ എനിക്ക് മാത്രമല്ല ഇത് കിട്ടുക, മൊത്തത്തിൽ ലോകത്തുള്ള പ്രവാസികൾക്കും നാട്ടിലെ 100 കോടി ഇന്ത്യക്കാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കും പിന്നെ ഇവിടുത്തെ എല്ലാ ഒപി എംബാമി സെൻറ്റർ പോലീസ് ഇവരൊക്കെ ഭയങ്കര കാർഗോ നല്ല സപ്പോർട്ട്. അവരെല്ലാം കൂടി ഉണ്ട് ഈ അവാർഡ് സമർപ്പിക്കും. ഞാൻ സ്വന്തം ഏറ്റെടുക്കില്ല. അവാർഡ് ലബ്ധിയൊന്നും ഈ യുവാവിനെ തെല്ലും അരട്ടിയിട്ടില്ല. രാത്രി 11:00 വിമാനത്തിൽ ഗുജറാത്തിലേക്ക് തിരിക്കാനുള്ള അഷ്റഫ് രാവിലെ 8:00 മുതൽ വിവിധ കേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു. വൈകിട്ട് 4:30 നാലു മൃതദേഹങ്ങളും കാർഗോ വിഭാഗത്തിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ഈ ജോലി അഷ്റഫ് സ്വയം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ജോലി തീർത്തിട്ടേ മടങ്ങൂ. ജാതി, മത, വർണ്ണ, വർഗ, ദേശ, ഭാഷ വ്യത്യാസമില്ലാതെ 40 രാജ്യക്കാരുടെ 2000+ മൃതദേഹങ്ങളാണ് അഷ്റഫിന്റെ കരങ്ങളിലൂടെ ഇതോടകം നാട്ടിലെത്തിയത്. അച്ഛന്റെ മൃതദേഹത്തിനരികിൽ രണ്ടു യുവാക്കൾ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമാണ് അഷ്റഫിന്റെ ഉള്ളിലെ സാമൂഹിക പ്രവർത്തകനെ ഉണർത്തിയത്. 14 വർഷം കൊണ്ടായി സേവനത്തിൽ ഇടപെട്ടിട്ട് 14 വർഷം കൊണ്ട് 2000+ ബോഡി ഇപ്പം കയറ്റി വിട്ട്. ഇവിടെ നമ്മൾ വിദേശികളായി വന്നവർക്ക് ഇവിടെ ഒന്നിനും ടൈമില്ല, ടൈമുള്ളവർ വരാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഇതിന് വളരെ ബുദ്ധിമുട്ടൊരാൾ മരണപ്പെട്ടാൽ കരച്ചിലും പിടിച്ചില്ല, നാട്ടിലും ഇവിടെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സ് വന്ന് അതിനോട് ഞാൻ ഇതിലേറെ തിരിച്ച്. മരണത്തിന്റെ വിളിയോടെയാണ് അഷ്റഫിന്റെ ദിനചര്യ തുടങ്ങുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷൻ, CID ഓഫീസ്, എംബസി, മെഡിക്കൽ സെന്റർ, കോടതി, ആംബുലൻസ്, മോർച്ചറി, എയർലൈൻ, കാർഗോ, എംബാമിംഗ് കേന്ദ്രം എന്നിവിടങ്ങളിൽ കയറിയിറങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കും. മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കണം എന്നുമാണ് കേന്ദ്ര സർക്കാരിനോടുള്ള അഭ്യർത്ഥന. എന്റെ ഒരു ആവശ്യം വെച്ചാൽ ഈ ബോഡി ഫുള്ള് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുക. അത് സർക്കാർ BJP ഭരണകാലത്താണ് ഈ പ്രവാസികൾക്ക് നാട്ടിൽ പോകുമ്പോൾ കസ്റ്റംസിന് പൈസ കൊടുക്കണത്ത ഒരു അവസ്ഥ വന്ന് BJP ഭരിക്കുമ്പോൾ. അതുകൊണ്ട് ഇവർ ശ്രദ്ധേൽപ്പിച്ച് അവർ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. ചെയ്താൽ എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുക, പാകിസ്ഥാനെ ഫുള്ള് ഫ്രീ. അതുകൊണ്ട് ഇന്ത്യ ഒരു മുൻകൈ, അത് ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തും. അംഗീകാരം അർഹതയുള്ളവരെ തേടിയെത്തും എന്നതിന് അഷ്റഫ് തന്നെ സാക്ഷ്യം. ഈ യുവാവിന്റെ നിസ്വാർത്ഥ സേവനത്തെ കേന്ദ്ര സർക്കാരിലെത്തിക്കുന്നതിൽ മാധ്യമങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല. പ്രവാസി സമ്മാൻ അവാർഡിന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ അഷ്റഫിനെ പരിഗണിച്ചതിൽ കേന്ദ്ര സർക്കാരും അഭിനന്ദനം അർഹിക്കുന്നു. ഒപ്പം പ്രവാസി സമ്മാൻ ലഭിച്ച മറ്റു ജേതാക്കൾക്കും അഭിനന്ദനം.